ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. സങ്കീർത്തനം 139 23 24 വാക്യങ്ങൾ. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരോടും കരുണ തോന്നി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളുടെ കണ്ണുകളെ വീണ്ടും തുറന്നു തന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. അനേകർക്ക് കാണാൻ കഴിയാത്ത ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് കാണാൻ അനുവദിച്ച അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ ഇന്ന് വരെ ഞങ്ങളെ സംരക്ഷിച്ചതിനെയും താങ്ങി നടത്തിയതിനെയും പ്രതി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് വിവേചിച്ചറിയണമേ. ഞങ്ങളുടെ ചിന്തകളെ അങ്ങ് മനസ്സിലാക്കണമേ. കർത്താവേ, ഞങ്ങൾ വിനാശത്തിൻ്റെ പാതയിലൂടെയാണ് ചരിക്കുന്നതെങ്കിൽ അങ്ങ് ഞങ്ങളോട് കരുണ തോന്നി നിത്യജീവൻ്റെ പാതയിൽ കൂടി മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ പാദങ്ങൾ സ്പർശിച്ച മാർഗത്തിലൂടെ ഞങ്ങളെ മുന്നോട്ട് വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും വികാരങ്ങളെയും സ്വപ്നങ്ങളെയും വിചാരങ്ങളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾക്ക് വീണ്ടും കൃപ തരണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങാണ് ഞങ്ങളുടെ സ്രഷ്ടാവും ദൈവവും. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ചിന്തകൾ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, സ്വപ്നങ്ങൾ എന്നീ നന്മകൾക്കുള്ള കഴിവ് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിചാരിക്കുന്ന, ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന രീതിയിൽ തിന്മയ്ക്കു പകരം നന്മ തിരഞ്ഞെടുക്കുവാനുള്ള കൃപ തന്നതിന് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, എല്ലാ നല്ല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അങ്ങയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. കർത്താവേ, എല്ലാത്തരം നല്ല ആഗ്രഹങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാനുള്ള കൃപ നൽകിയതിനും ഈ നല്ല ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപയും ശക്തിയും നൽകിയതിനും അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. സകല നന്മകളുടെയും കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുവാൻ നിരന്തരം ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിന് അങ്ങേക്ക് ഞങ്ങൾ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ശത്രു ഞങ്ങളുടെ ഉൾബോധ്യങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്ന ദുഷ്ടവും വികൃതവുമായ ചിന്തകളെയും അശുദ്ധ വികാരങ്ങളെയും ദുരാഗ്രഹങ്ങളെയും പിഴുതെറിയുവാൻ വേണ്ടി ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ഞങ്ങൾ നിറയുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ക്രിസ്തുവിൽ എന്നേക്കും ജീവിക്കുന്ന ഞങ്ങളോടുള്ള അങ്ങയുടെ കൃപയാൽ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ജീവിത ലക്ഷ്യങ്ങളും നിറവേറ്റുവാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അങ്ങയുടെ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തെ സത്യത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച ഞങ്ങളുടെ എല്ലാ അപകർഷത ബോധവും എല്ലാ നന്മകളിൽ നിന്നും ഞങ്ങളെ പിന്നോക്കം മാറ്റി നിർത്തുന്ന മറ്റുള്ളവരുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ എല്ലാം അങ്ങ് പരിപൂർണമായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പിഴുതെറിഞ്ഞ് ഒരു പുതിയ ജീവിതം ജീവിക്കുവാൻ ഇന്നു മുതൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അധ്വാനിക്കുവാനും വിജയം കണ്ടെത്തുവാനും അങ്ങ് ഞങ്ങൾക്ക് പ്രചോദനം നൽകണമേ. ഞങ്ങൾ ഒരു ജോലിയും പിന്നത്തേക്ക് മാറ്റിവെക്കാതെ ചെയ്തു തീർക്കേണ്ട എല്ലാ ജോലികളും ഇന്ന് തന്നെ ചെയ്തു തീർക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കൂടുതലായി ജോലി ചെയ്യുന്നതിന്, അധ്വാനിക്കുന്നതിന് കഴിവും ശക്തിയും ആരോഗ്യവും തരണമേ. കർത്താവേ, ഞങ്ങൾ ജോലി ചെയ്യുന്നതിനുള്ള മാനസിക അവസ്ഥ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ മനസ്സിന് ശക്തി തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിന് സൗഖ്യം തരണമേ. ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം തരണമേ. വ്യക്തമായി ചിന്തിക്കുന്നതിനും വ്യക്തമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനും കൃത്യമായി പ്രവർത്തിക്കുന്നതിനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഇന്ന് എല്ലാ കാര്യങ്ങളിലും വിജയം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളിലും അങ്ങയുടെ കയ്യൊപ്പുണ്ടാകണമേ. ഇന്ന് ഞങ്ങൾക്ക് പരിപൂർണ വിജയം നൽകണമേ, ആത്മസംതൃപ്തി നൽകണമേ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ജോലി മേഖലയിൽ സുരക്ഷിതത്വവും നൽകണമേ. ഞങ്ങളുടെ ജോലി മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അരക്ഷിതാവസ്ഥയും അവിടുന്ന് എടുത്തു മാറ്റി അങ്ങ് തന്നെ ഞങ്ങളുടെ എംപ്ലോയറായിട്ട് ഞങ്ങൾക്ക് ജോലി ചെയ്യുവാൻ കൃപ തരണമേ. കർത്താവേ, അന്യായമായി ഞങ്ങളെ പീഡിപ്പിക്കുന്ന ഭരണകർത്താക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് വിവേകവും വിജ്ഞാനവും നൽകണമേ, ദൈവികമായ ബോധ്യങ്ങൾ നൽകണമേ. കർത്താവേ, എന്തൊക്കെ ആരൊക്കെ എവിടൊക്കെ ഞങ്ങൾക്കെതിരെ പറഞ്ഞാലും പ്രവർത്തിച്ചാലും അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ, ശക്തനായ ദൈവം ഞങ്ങളുടെ കരം പിടിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ ഇനി ഒരിക്കലും തളരുകയില്ല. ഞങ്ങൾ ഓരോ നിമിഷവും കർത്താവിൻ്റെ മുഖം നോക്കി മുന്നോട്ട് യാത്ര ചെയ്യും. ഇനി ഒന്നിനും ഞങ്ങളെ തടഞ്ഞു നിർത്തുവാൻ ആവില്ല. ഇനി ആരുടെ വാക്കുകളും ഞങ്ങൾക്കെതിരെ പ്രബലപ്പെടുകയില്ല. അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, നീതിയുടെ പാതയിൽ ഞങ്ങളെ വഴി നടത്തണമേ. എന്തെന്നാൽ അങ്ങ് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ചിന്തകളിലും കൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ ഇന്നത്തെ ദിവസം അങ്ങ് ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതം നടത്തണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലയിലും ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങളും അത്ഭുതവും കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ശക്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.